ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. തലശ്ശേരി ഗോപാലപേട്ടയിലെ മാക്കോച്ചൻ ഹൗസിൽ കെ അക്ഷയ് കുമാറാണ് സുമനസുകളുടെ കാരുണ്യം തേടുന്നത്. ഇരുവൃക്കകളും തകരാറിലായ ഗോപാലപേട്ട മാക്കോച്ചൻ ഹൗസിൽ കെ അക്ഷയ്കുമാറാണ് ചികിത്സാ സഹായം തേടുന്നത്. ഡയാലിസിസ് ചെയ്തു വരുന്ന അക്ഷയ്കുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ശസ്ത്രക്രിയക്കായി 25 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ. യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി അച്ഛൻ രാജൻ വൃക്ക നൽകും. ഈ നിർദ്ധന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. മത്സ്യത്തൊഴിലാളിയായ പിതാവ് രാജനാകട്ടെ നിലവിൽ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അക്ഷയുടെ ജ്യേഷ്ഠൻ ശ്യാംജിത്ത് ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. അനുജന്റെ അസുഖം കാരണം ശ്യാംജിത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. അക്ഷയ്കുമാറിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ലക്ഷണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അക്ഷയ്ക്ക്. പെട്ടെന്നൊരു ദിവസം ചെറിയൊരു അസ്വസ്ഥത തോന്നി, പെട്ടെന്ന് ഛർദി വന്നു, ഭക്ഷണം കഴിക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചതിന് ശേഷം നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡോക്ടറുടെ അവിടുത്തെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം അവിടെ നമ്മളെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ പാസ് ചെയ്തു. അവിടുന്നാണ് അക്ഷയുടെ ഈ രോഗവിവരം അറിയുന്നത്. സി രാജീവൻ ചെയർമാനും ജിഷ ജയചന്ദ്രൻ കൺവീനറുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. സുമനസുകൾക്ക് സഹായം എത്തിക്കുന്നതിനായി യൂണിയൻ ബാങ്ക് തലശ്ശേരി ശാഖയിൽ അക്കൗണ്ടും തുറന്നു. ഉദാരമതികളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.